ഹരിയോ, എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മ പ്രചാര സഭ ഭക്തിചിന്തകളും അറിവുകളുമെന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയിലൂടെയുള്ള ആചാര്യൻ്റെ സമ്പൂർണ്ണ ഗീതാജ്ഞാനയജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യാംഗങ്ങൾക്കും സ്വാഗതം. നമ്മുടെ 234-ാമത്തെ ദിവസമാണ് ഇന്ന്. ഗീത 8-ാം അധ്യായം അക്ഷരബ്രഹ്മയോഗമാണ് നമ്മളിപ്പോൾ വിചാരം ചെയ്തു വരുന്നത്. അതിൽ ശ്ലോകം 1 മുതൽ 24 വരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വിചാരം ചെയ്തു. ഇന്ന് ശ്ലോകം 25 നമ്മളിവിടെ മനനം ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കാദ്യം ശ്ലോകത്തിലേക്ക് പോകാം. ധൂമോ രാത്രി സദാ കൃഷ്ണ ഷൺമാസ ദക്ഷിണായനം തത്ര ചാന്ദ്രമസം ജ്യോതിർ യോഗി പ്രാഭ്യ നിവർത്തതേ. മരണത്തെ കുറിച്ചിട്ടാണ് ഭഗവാൻ 24-ഉം 25-ഉം ശ്ലോകങ്ങളിലൂടെയൊക്കെ ആയിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നത്. അതായത് ധൂമത്തെയും രാത്രിയെയും കറുത്ത പക്ഷത്തെയും ദക്ഷിണായന വന്ന 6 മാസത്തെയും പ്രതിനിധാനം ചെയ്യുന്ന ദേവതമാരുടെ മാർഗമാണ് ദക്ഷിണായന മാർഗം. അപ്പം നമ്മൾ ഉത്തരായണ മാർഗം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കേട്ടു. അതായത് ഉത്തരായണ മാർഗത്തിൽ മരണപ്പെടുന്ന വ്യക്തികൾ ദേവലോകത്തേക്കാണ് പോവുക, സ്വർഗത്തിലേക്കാണ് പോവുക, ബ്രഹ്മപ്രാപ്തിയിലേക്കാണ് പോവുക എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതേസമയം ദക്ഷിണായനം എന്നുള്ളത് എന്താണ്? ധൂമം, രാത്രി, കറുത്തപക്ഷം ഇതിനൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ദേവതമാരുടെ മാർഗമാണ് ദക്ഷിണായന മാർഗം. അപ്പം ഈ മാർഗത്തിൽ കൂടിയിട്ട് ദേഹം ഉപേക്ഷിച്ച് പോയിട്ടുള്ള കർമ്മയോഗി, അതായത് ദക്ഷിണായന മാർഗത്തിൽ കൂടി ദേഹം ഉപേക്ഷിച്ച് പോയിട്ടുള്ള കർമ്മയോഗി, മറ്റുള്ള നരകലോകത്തിലേക്ക് പോകാതെ ചന്ദ്രപ്രകാശത്തോടു കൂടിയ സ്വർഗലോകത്തെ പ്രാപിച്ചിട്ട് ദേവന്മാരുമൊത്ത് സ്വർഗ സുഖങ്ങൾ അനുഭവിച്ച ശേഷം വീണ്ടും ഭൂമിയിൽ വന്ന് പുനർജനിക്കുന്നു. അപ്പം ദക്ഷിണായന മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ജീവാത്മാക്കൾ സ്വർഗത്തിലേക്കോ പരമാത്മാവിലേക്കോ ബ്രഹ്മത്തിലേക്കോ ഒന്നും പോകാതെ ചെയ്ത പാപങ്ങളുടെയൊക്കെ കർമ്മഫലങ്ങൾ അനുഭവിച്ചിട്ട് വീണ്ടും നീചകുലത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള ദുരിതങ്ങൾ അനുഭവിക്കാനായിട്ട് വീണ്ടും പുനർജനിക്കേണ്ടതായിട്ട് വരുന്നു. എന്നാൽ ഇതേ ദക്ഷിണായന മാർഗത്തിൽ ദേഹം ഉപേക്ഷിക്കുന്ന കർമ്മയോഗികൾ, ജ്ഞാനികൾ, അവരെ സംബന്ധിച്ചിട്ട് ദക്ഷിണായന മാർഗത്തിൽ കൂടെ തന്നെയാണ് അവരുടെ ജീവാത്മാവും സഞ്ചരിക്കുന്നതെങ്കിൽ കൂടിയിട്ട് എന്താവുന്നു? ചന്ദ്രപ്രകാശത്തോടു കൂടിയിട്ടുള്ള സ്വർഗലോകത്തെ അവർ പ്രാപിച്ചിട്ട് ദേവന്മാരുമൊത്ത് സുഖദുഃഖങ്ങൾ അനുഭവിച്ച ശേഷം വീണ്ടും ഭൂമിയിൽ വന്ന് ജനിക്കുന്നു. അപ്പം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾ ദക്ഷിണായന കാലത്തും മരിക്കാറുണ്ടല്ലേ, പക്ഷേ അവർ നരകലോകത്തിലേക്ക് പോവാതെ സ്വർഗത്തിലേക്ക് പോയിട്ട് അവിടെ കുറേ സുഖിച്ച ശേഷം വീണ്ടും ഭൂമിയിലേക്ക് പുനർജനിക്കുന്നു. അതേസമയം ഉത്തരായണ മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് എന്തില്ല? പുനർജന്മം ഇല്ല എന്ന് പറയുക. അപ്പോൾ ഒരാള് ദേഹം വെടിയുന്ന സമയത്ത്, അതായത് മരണപ്പെടുന്ന സമയത്ത്, ആ വ്യക്തിയിൽ വായുവും കഫവും അധികരിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കെന്ത് മനസ്സിലാക്കാം? മനസ്സ് അന്ധകാരം കൊണ്ട് മൂടിയിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരാൾ മരിക്കുന്ന സമയത്ത് കഫക്കെട്ടും വായുവൊക്കെ അധികരിച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ മനസ്സ് മരണസമയത്ത് എന്തായിരിക്കും? അന്ധകാരം കൊണ്ട് മൂടപ്പെട്ടതായിരിക്കും. ചില ആളുകൾക്കൊക്കെ ഈ മരണസമയത്ത് കഫക്കെട്ട് ധാരാളമായിട്ട് ഉണ്ടാകും. ഇത് അതിൻ്റെ ലക്ഷണമാണെന്ന് പറയാം, മനസ്സ് അന്ധകാരമാണ്. അപ്പോൾ മനസ്സ് അന്ധകാരമായി കഴിഞ്ഞാലോ ഇന്ദ്രിയങ്ങൾ നിശ്ചേഷ്ടമാകുന്നു,
ഓർമ്മശക്തി നശിക്കുന്നു. ജഠരാഗ്നി അതിൻ്റെ ജ്വാലയില്ലാതെ വെറും പുകയായിട്ട് അവശേഷിക്കുന്നു. മനസ്സവിടെ മരണപ്പെട്ട് കഴിഞ്ഞു എന്ന് പറയുക. അതുമൂലം എന്താവുന്നു? ശരീരത്തിൻ്റെ ചേതനത്വം നഷ്ടമാകുന്നു. കറുത്ത മേഘങ്ങൾ കൊണ്ട് ചന്ദ്രൻ മറയ്ക്കപ്പെടുമ്പോൾ മങ്ങിയ വെളിച്ചവും നേർത്ത തമസവും അനുഭവപ്പെടുന്നത് പോലെ മനസ്സ് അന്ധകാരമായി കഴിഞ്ഞാൽ പിന്നെന്താണ്? അവിടെ ഇന്ദ്രിയങ്ങളൊക്കെ നിശ്ചേഷ്ടമാകും അല്ലേ? പക്ഷേ ജീവാത്മാവ് ശരീരം വിട്ട് പോയിട്ടില്ല. കഫവും വായുവും ഒക്കെ അധികരിച്ചിരിക്കും. അതായത് മരണവേള എന്ന് പറയുക. അപ്പൊ ആ സമയത്ത് ഐഹികമായിട്ടുള്ള ജീവിതത്തിന്റെ അന്ത്യം പ്രതീക്ഷിച്ചുകൊണ്ട് ചലനമറ്റ് കിടക്കുന്ന സമയത്ത് മനസ്സും ചിന്താശക്തിയും ഇന്ദ്രിയങ്ങളും ധൂമം ഹേതുവായിട്ട് മരവിപ്പിക്കുമ്പോൾ ജീവിതകാലത്തെ പ്രയത്നം കൊണ്ട് നേടിയ യോഗത്തിൻ്റെ നേട്ടങ്ങളെല്ലാം അവിടെ നഷ്ടമാകുന്നു. ഇപ്പം കയ്യിലുണ്ടായിരുന്നത് നശിച്ച ഒരുവന് പുതുതായിട്ട് എന്തെങ്കിലും നേടിയെടുക്കാനുള്ള പ്രതീക്ഷ എങ്ങനെയുണ്ടാവുക അല്ലേ? ഇതുപോലെ ഈ ലോകത്തിൽ നിന്നും വേർപെടുമ്പോൾ അവൻ്റെ അവസ്ഥ ഇപ്രകാരമായിരിക്കും എന്ന് പറയുക. ഇപ്പൊ പുനർജന്മത്തിന് ഇടം നൽകുന്ന എല്ലാ വ്യവസ്ഥകളും ഒരുവന്റെ മരണസമയത്ത് കോർത്ത് സംയോജിക്കപ്പെടുമ്പോൾ പിന്നെ എങ്ങനെയാണ് അവന് അക്ഷരവുമായിട്ട് സാക്ഷാത്കാരം പ്രാപിക്കാനായിട്ട് സാധിക്കുക? അപ്പൊ ഈ സമയത്ത് ദേഹം വെളിയുന്ന ഒരു യോഗി ചന്ദ്രമണ്ഡലത്തിലേക്ക് പോവുകയും അവിടെ നിന്ന് മർത്യലോകത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ അതിനെ അശുഭകരം എന്ന് പറഞ്ഞത്. ധൂമാദി മാർഗം അവലംബിക്കുന്ന ഒരുവന് വീണ്ടും ജനിക്കാനായിട്ട് ഇടയാകുന്നു. അപ്പോ ഇതിന് വിപരീതമായിട്ടുള്ള അർച്ചിരാദി മാർഗം, അത് എന്താണ്? അനായാസവും ഉത്തമവും സ്വാഭാവികമായിട്ടും ആനന്ദത്തിനും മോഹത്തിനും മോചനത്തിനും ഉപയുക്തവുമാകുന്നു എന്ന് പറയുക. ധൂമാദി മാർഗത്തിന് നേരെ വിപരീതമാണ് ആർച്ചിരാദി മാർഗം. ആർച്ചിരാദി മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവര് മോക്ഷപ്രാപ്തിയിലേക്കാണ് പോകുന്നത്. അവർക്ക് പിന്നെ പുനർജനിക്കേണ്ടതായിട്ട് വരുന്നില്ല. വേദപ്രസിദ്ധമായിട്ടുള്ള ചന്ദ്രായനം സ്വർഗകാമികളായവരുടെ വഴിയാണെന്ന് പറയുക. അപ്പോ അവര് തങ്ങൾ ചെയ്ത പുണ്യകർമ്മത്തിന്റെ ബാങ്ക് ബാലൻസ് തീരുവോളം സ്വർഗത്തിലെ പഞ്ചനക്ഷത്ര സുഖം അനുഭവിക്കുന്നു. പിന്നെ ഭൂമിയിലേക്ക് തിരിച്ച് വന്ന് ജന്മമെടുക്കുന്നു. അപ്പൊ പുക, രാത്രി, കൃഷ്ണപക്ഷം, ദക്ഷിണായനം, ഇതൊക്കെ ചന്ദ്രമണ്ഡലത്തെ, അതായത് അപരാപ്രകൃതിയെ, ഇരുട്ടിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. പുക, രാത്രി, കൃഷ്ണപക്ഷം, ദക്ഷിണായനം, ഇതൊക്കെ ചന്ദ്രമണ്ഡലമാണ്. ഇതെന്താണ്? അപരാപ്രകൃതിയെ, അതായത് ഇരുട്ടിനെ, തമസനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്, ജ്യോതിസിനെ അല്ലാന്ന് പറയുക. അപ്പൊ പ്രാപഞ്ചിക വിഷയങ്ങളുടെ അഭിമാനി ദേവതയാണ് ആര്? ചന്ദ്രൻ അല്ലേ? ജീവൻ മുക്തരായവര് ഈ രണ്ട് വഴികളിലൂടെയും സഞ്ചരിക്കുന്നില്ല. അപ്പോൾ ശരീരത്തിലിരിക്കെ തന്നെ അവരവരുടെ ജീവന് പരമാത്മ സാരൂപ്യം സാധിക്കുകയും മരണാനന്തരം ഭഗവാനിലേക്ക് അല്ലെങ്കിൽ പരബ്രഹ്മത്തിലേക്ക് ലയിക്കുകയും ചെയ്യുന്നു. ശ്ലോകം 26 നമുക്ക് നാളെ വിചാരം ചെയ്യാം. എല്ലാവർക്കും ഹരിയോ.